quiet the mind and the soul will speak. ഈ mental power നു വേണ്ടിട്ടാണല്ലോ യോഗ മെഡിറ്റേഷൻ അല്ലേ അപ്പോൾ പവർ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സോളിനുള്ള പവർ ആണോ എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുന്നേ പവർ യോഗ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട് ബാക്കിക്കാർ നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത് രണ്ട് ട്രെയിനേഴ്സാണ് ശ്രുതി ആൻഡ് നിഷ ഇത് ഷീ മാറ്റേഴ്സ് ഞാനാണ് യോഗ എന്നത് പൊതുവിൽ എല്ലാവരും കണ്ട് ശീലമുള്ളതാണെങ്കിലും പവർ യോഗ എന്നത് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ബേസിക്കലി വാട്ട് ഇസ് ബേസ് യോഗ എന്നറിയണമല്ലോ അല്ലേ എൻ്റെ പേര് നിഷ രഞ്ജിത്ത് ഞങ്ങൾ പവർ യോഗ 13 വർഷമായിട്ട് ചെയ്യുന്നതാണ് അപ്പം പവർ യോഗ അതെ മാസ്റ്റർ കോഴ്സ് ഡിഗ്രി കഴിഞ്ഞതാണ് പവർ യോഗയിൽ അങ്ങനെ ഞങ്ങൾക്ക് 3 ഡിഗ്രിയാണുള്ളത് ബേസിക് അഡ്വാൻസ് മാസ്റ്റർ കോഴ്സ് ഇപ്പം കൊടുക്കുന്നത് അതിൽ മാസ്റ്റർ കോഴ്സ് കഴിഞ്ഞതാണ് യോഗയിൽ നിന്നും പവർ യോഗയ്ക്ക് എങ്ങനെയാണ് വ്യത്യാസം എന്ന് വെച്ചാൽ സാധാരണ ട്രഡീഷണൽ യോഗയും പവർ യോഗയും സെയിം തന്നെയാണ് പക്ഷേ നമ്മൾ പവർ യോഗയിൽ സ്ട്രെങ്ത് സ്റ്റാമിനയ്ക്കുള്ള അഡീഷണൽ എക്സസൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ട്രഡീഷണൽ യോഗയിൽ അങ്ങനെ ഒരു സ്ട്രെങ്ത്തിന് വേറെ സ്റ്റാമിനയ്ക്ക് വേറെ എന്ന് പറഞ്ഞിട്ടില്ല അതിൽ കുറച്ച് ആസനങ്ങളുണ്ട് അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നുള്ളതാണ് പിന്നെ നമ്മൾ പവർ യോഗയിൽ പറഞ്ഞാൽ 5 വയസ്സ് മുതൽ എപ്പോഴുള്ള ഏത് പ്രായക്കാർക്കും കൊടുക്കാവുന്ന രീതിയിലാണ് ഏത് അസുഖത്തിനും അവരുടെ ശരീരഘടനയ്ക്കും അനുസരിച്ചുള്ള സിലബസാണ് നമുക്ക് അവർക്ക് വെച്ചാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ സിലബസ് ക്രമീകരിക്കുന്നത് മുതലെടുപ്പാണെന്ന് വിചാരിക്കേണ്ട സജി ജസ്റ്റ് ഒരു ഡൗട്ട് ചോദിച്ചതേയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ജിമ്മിന് ചേരുന്നത് വർക്കൗട്ടിന് ചേരുന്നവരൊക്കെയും ഈ വെയിറ്റ് ഗെയിന് അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഇതാണ് മെയിൻ ഫോക്കസ് ആയിട്ട് അധികം വർക്കൗട്ട് അല്ലെ ഫിറ്റ്നസ്സിന് ആളുകൾക്ക് കൂടുക അല്ലേ അപ്പോൾ ഈ പവർ യോഗ എന്ന് പറയുമ്പോൾ നമുക്കില്ലാത്ത ഒരു എവിടെയാണോ നമ്മൾ ലാക്ക് ചെയ്യുന്നത് അത് അപ്പ് ചെയ്യാണോ നമുക്ക് അസുഖമില്ലാത്തൊരു ശരീരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് പവർ യോഗയിൽ എത്തിയെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് വരിക എന്നുള്ളത് നമുക്ക് ഈ ഡെലിവറി സമയത്തല്ലാതെ ഞങ്ങളൊന്നും ഹോസ്പിറ്റലിൽ പോകാറില്ല ഞങ്ങളെ കുട്ടികളെ അങ്ങനെ തന്നെയാണ് വല്ലാത്തൊരു അസുഖങ്ങൾ വന്നിട്ടോ ഒന്നും നമുക്ക് ഇതുവരെ ഒന്നും ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം വന്നില്ല അതന്നെ വലിയൊരു അനുഗ്രഹമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഘടകമാണ് ആരോഗ്യം അപ്പോൾ ഞങ്ങൾക്ക് പവർ യോഗയിൽ ഞങ്ങൾക്ക് അത് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ആരോഗ്യം എന്നുള്ള മാത്രമല്ല നല്ലൊരു മനസ്സ് എല്ലാം ഞങ്ങൾക്ക് പവർ യോഗയിലൂടെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ദൃഢമായൊരു മനസ്സ് ഒക്കെ ഇപ്പോൾ ഒരു 11 വർഷം ഈ ഫീൽഡിൽ വന്നിട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഊഞ്ഞാലിൽ നിന്ന് വീണു അതിനുശേഷം എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു ഇരിക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ മൈഗ്രെയിൻ ജന്മനാ ഉള്ള മാതിരിയാണ് പാരമ്പര്യമാണ് അങ്ങനെയൊക്കെ പുറകെ മുട്ടി നിൽക്കുമ്പോഴാണ് മാസ്റ്റ് ക്ലാസ് നടത്തുമെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് അവിടേക്ക് പോയത് അതിനുശേഷം എനിക്ക് ഇതുവരെ മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടില്ല ബാക്ക് പെയിൻ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കാണ് പവർ യോഗയിലേക്ക് വന്ന വഴി നമ്മൾ ഒരിക്കലും ഒരു പവർ യോഗ ഫൗണ്ടറായിട്ട് തുടങ്ങുന്നതല്ല കുറച്ച് ആളുകൾക്ക് ഒരു അസുഖമുള്ള ആൾക്കാരെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ തുടങ്ങി വെച്ച സമ്പ്രദായം ഇപ്പം നമ്മൾ ഈ അക്കാഡമിക്ക് ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ്റെ അംഗീകാരം വരെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ പ്രായത്തിൽ എനിക്ക് 38 വയസ്സാണ് ഞാൻ ഈ പ്രായത്തിൽ 70,000 സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് കഴിഞ്ഞു 7,000 അല്ല 70,000 ബെനിഫിറ്റ് എന്ന് പറയും ഞാൻ പഠിച്ചിടത്തോളം നമ്മുടെ ശരീരം നല്ല പവറായി കൊണ്ടുനടക്കാൻ പറ്റും അത് കൂടാതെ ഒരുപാട് ബന്ധങ്ങൾ എല്ലാവരുമായിട്ട് ചെറിയ കുട്ടികളായിട്ടും വലിയവരായിട്ടും ഒരുപാട് ഓഫീസേഴ്സായിട്ടും എല്ലാവരും എവിടെ പോയാലും നമുക്കൊരു ബഹുമാനം കിട്ടുന്നുണ്ട് വേറെ എല്ലാ ജോലിയേക്കാൾ കൂടുതൽ ഞാൻ ഇതിൽ കണ്ടെത്തിയ ഒരു ആനന്ദം എന്ന് പറയുന്നത് നമുക്ക് ഇതിനേക്കാട് പ്രായമുള്ളവർ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് താഴെ നിന്നുള്ളവർ ബഹുമാനിക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പരസ്പര ബഹുമാനം അത് കിട്ടുന്നുണ്ട് എല്ലാ പവറും അടിപൊളിയായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ കൊടുക്കാനും അത് റിസീവ് ചെയ്യാനും ഉള്ള പവർ ഈശ്വരൻ തെറ്റാക്കി